വില്ലേജ് വിത്ത് ഫാമിലിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു രണ്ട് കളറ് ചൈനീസ് ബോൾസുകൂടെ കൂടി ഒരു ചെടിയിൽ ഒന്നിപ്പിച്ച് വെച്ച് ചെയ്യുമട്ടോ നോക്കുന്നത്. അപ്പോൾ നമുക്ക് പുതിയൊരു കളറ് കിട്ടുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി നമ്മളിന്നൊരു പരീക്ഷണം നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾ കാണുന്നതെങ്കിൽ എല്ലാവരും ചാനൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പം ഞാൻ എന്താ ഇവിടെ ഒരു ചെടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇതിങ്ങനെ മണ്ട ഇങ്ങനെ പൊങ്ങി പൊങ്ങി പൂ വന്ന് പോയതായിരുന്നു. അപ്പോൾ അതിൻ്റെ മണ്ട രണ്ടും ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ ചെടിയാണിത്. പുതിയ ഇഷ്ടം പോലെ ഇതുണ്ട്. ഇവിടെ രണ്ടും കട്ട് ചെയ്ത് കളഞ്ഞതാണ്. കട്ട് ചെയ്ത് വേറെ നട്ടു വെച്ചു. പുതിയത് ഇഷ്ടം ഇത് ഇന്നലെ കട്ട് ചെയ്താ കേട്ടോ. അതാ ഇപ്പം ഇങ്ങനെ വെള്ളം വന്നേക്കുന്നത്. അപ്പോൾ ഇഷ്ടം പോലെ പുതിയ പുതിയ തളിപ്പുകളും എല്ലാം വന്നിട്ടുമുണ്ട്. നമ്മൾ ഏത് പ്ലാന്റിലേക്കാണ് വെക്കുന്നത് അത് ഇത്തിരി നല്ല വണ്ണമുള്ള തണ്ടായിരിക്കണം കേട്ടോ. ഇതുപോലെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ വെക്കുന്നത് ഈ കളറുള്ള ഒരു പ്ലാന്റിൽ ഈ കളർ പൂവില്ലേ ഈ പൂവിലേക്ക് ഈ പൂവിൻ്റെ ഇതാണ് ചെയ്യുന്നത്. എനിക്ക് രണ്ട് കളറല്ലേ ഉള്ളൂ, ഉള്ളത് വെച്ചല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു വെള്ളം ഉണ്ട് കേട്ടോ, ഒരു കുഞ്ഞു തണ്ട പിടിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ചെറിയ തണ്ട് അതിനേക്കാളും വണ്ണം കുറഞ്ഞ ഒരു തണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. കണ്ടോ, ഇതുപോലത്തെ ഏതെങ്കിലും ഒരു കുഞ്ഞു തണ്ട് കട്ട് ചെയ്തെടുക്കണം. ഈ ചെടി പോകാറായതാ കേട്ടോ. നമുക്കിതൊക്കെ മൊത്തത്തിലൊന്ന് കട്ട് ചെയ്ത് മാറ്റി നടാറായ ചെടിയാണിത്. ഇതിൻ്റെ പൂവൊക്കെ തീർന്ന് ഇനിയിപ്പോൾ ഇതിനൊക്കെ ഇപ്പോൾ എന്തോരം വളം ചെയ്താലും ഇത് നല്ലതായിട്ട് വരുമൊന്നുമില്ല. അപ്പം അതെങ്ങനെ കട്ട് ചെയ്യുന്നതെന്നൊക്കെയുള്ള വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ ഒരു കമ്പ് കട്ട് ചെയ്തെടുത്തു. കണ്ടോ, ഇതിന് വേരൊക്കെയുണ്ട്. പിന്നെ വീഡിയോ എടുത്തുതരാൻ ഇവിടെ ഹസ്ബൻഡ് ഇല്ല കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ തന്നെയാണ് വീഡിയോ ഒക്കെ എടുക്കുന്നതിന്. അല്ലെങ്കിലും ഞാൻ തന്നെയാണ്. അപ്പം ഇത് നമ്മൾ ഈ കട്ട് ചെയ്ത കമ്പൊന്ന് ചെരിച്ച് കട്ട് ചെയ്തെടുക്കണം. ഇതുണ്ട് ആ വേര് വരുന്ന ഭാഗം അവിടെ നിന്നിട്ട് ബാക്കി താഴത്തേക്കുള്ളില്ല ഇപ്പോൾ കട്ട് ചെയ്തേക്കുന്നത് അവിടെ വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. കണ്ടോ, ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്തു. വീഡിയോ എടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് ആട്ടോ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാത്ത. അപ്പോൾ കണ്ടല്ലോ, കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഇതുപോലെ ചെരിച്ച് ഒരു സൈഡ് അവിടെ നിർത്തി മറ്റേ സൈഡ് ചെരിച്ച് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ വേര് വരുന്ന ഭാഗം പോകരുത്, അതവിടെ നിർത്തിക്കൊണ്ട് വേണം കട്ട് ചെയ്യാൻ. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ ഇങ്ങനെയാണ് മറ്റേ അടുത്ത ഇതിങ്ങനെ മുള വരുന്നില്ലേ ആ വശത്ത് വേണം ഇത് വെച്ച് കൊടുക്കാൻ. ഇതുപോലത്തെ ഭാഗത്ത് നമുക്ക് ബ്ലേഡ് വെച്ച് കട്ട് ചെയ്ത് ഒന്ന് അത് ഇറക്കി വയ്ക്കാൻ ഭാഗത്തിനൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയെടുക്കണം. കണ്ടോ, ഒറ്റ ഇത് സൂക്ഷിക്കണം കേട്ടോ, കട്ട് ചെയ്ത് പോകരുത് ഒത്തിരി. കണ്ടോ, ഇതുപോലെ ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്ത ഭാഗം അതിൻ്റെ അകത്ത് ഇറങ്ങിയിരിക്കാൻ പാകത്തിന് ജസ്റ്റ് അതിൻ്റെ തൊലി മാത്രമല്ല ഇത്തിരി കൂടി കൂടുതലായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വേണം നമ്മളിപ്പോൾ കട്ട് ചെയ്ത കമ്പുണ്ടല്ലോ ഇതാ ഇതുപോലെ ചേർത്തങ്ങ് വെച്ചു കൊടുക്കണം. അപ്പോൾ അതൊരു കൃത്യമോടെ ഇറങ്ങിയിരുന്നോളൂ. ആ ഒരു ഗ്യാപ്പുണ്ട് അതിന്. ഇതാ കണ്ടല്ലോ, പിടിക്ക് കൈകൊണ്ട് ഞാൻ പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അല്ലാതെ തന്നെ ഇത് നന്നായിട്ട് ഇരിക്കുന്നുണ്ട് ഇത്. ഇതുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ടിഷ്യൂ പേപ്പർ വേണമെന്നൊന്നുമില്ല കേട്ടോ, തുണിയായാലും മതി നമുക്ക്. ഇനി നമുക്കൊരു കുറച്ച് മണ്ണൊന്ന് കുഴച്ചെടുക്കാം. എന്താ ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് മണ്ണൊന്ന് കുഴച്ചെടുക്കാം ആദ്യം തന്നെ. ഞാൻ കുഴച്ച് വെച്ചിട്ട് വെള്ളം കൂടി പോയിട്ടോ. കുറച്ച് മണ്ണും കൂടി ഇട്ട് ഒന്ന് പാകത്തിന് കുഴച്ചെടുക്കട്ടെ. നന്നായിട്ടിങ്ങനെ ഒരു കുഴച്ച് ഉരുട്ടിയാലൊക്കെ ഉരുണ്ടിരിക്കില്ലേ ആ ഒരു പരുവത്തിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കണം മണ്ണ്. ഇതുപോലെ ഒരു പരുവത്തിന് ഒരുപാട് വെള്ളമില്ല ഒന്നുമില്ലാത്ത ഈ ഒരു ഇതിൽ മണ്ണ് കുഴച്ചെടുത്തിട്ട് നമ്മൾ വെച്ചു കൊടുത്തിയ ഭാഗമുണ്ടല്ലോ രണ്ട് പ്ലാന്റും കൂടെ യോജിപ്പിച്ച് ആ വശത്തേക്ക് ഈ മണ്ണൊന്ന് നന്നായിട്ടൊന്ന് പൊതിഞ്ഞൊന്ന് വയ്ക്കുക. നന്നായിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അവിടെ ഇരുന്നോളൂ. നന്നായിട്ട് മണ്ണൊന്ന് പിടിപ്പിച്ചിരിക്കുക. എന്ന് വെച്ചാൽ
രണ്ടിനും അവിടെ വേര് വരും ഈ മണ്ണ് വെച്ച് കൊടുക്കുമ്പോൾ. നമ്മളിതൊരു പരീക്ഷണ അടിസ്ഥാനം ചെയ്യുന്ന കേട്ടോ, നമുക്ക് വരുമോ ഇല്ലയോ എന്ന് നമുക്ക് വരും വീഡിയോയിൽ നമുക്ക് കാണാം. ഞാൻ എന്താ ഇതുപോലെ മണ്ണ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറോ തുണിയോ വെച്ചിട്ട് അതിൻ്റെ പുറമേ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. നമ്മൾ മണ്ണ് വെച്ചില്ലേ, ഇതാ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒടിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഒരു സല്ലട്ടപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ച് നമുക്കൊന്ന് ചുറ്റി വയ്ക്കാം, അഴിഞ്ഞ് പോവാതിരിക്കാൻ. ഇനി നമുക്ക് ഇതേ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. വെള്ളം ചോട്ടിലൊഴിക്കുന്നത് അന്നിലവിലുള്ള പ്ലാന്റിന് ഇതുണ്ടോ, ഇതുപോലത്തെയൊക്കെ സെല്ലോടേപ്പ് വെച്ച് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചുറ്റിക്കൊടുക്കാം. ഞാൻ എന്താ ഇതുപോലത്തെ ചെടിയില്ലേ, ഈ ചെടിയുടെ തണ്ട് വെച്ച സാധാ ചെടികളൊക്കെ കെട്ടിക്കൊടുക്കാറുള്ളൂ, കുറേ നാൾ നിന്നോളൂ കേട്ടോ. അപ്പം നമുക്ക് ഇതുപോലത്തെ ഒരു ചെടിയുടെ തണ്ട് വള്ളിയെടുത്ത് ഞാൻ ഇതുപോലെ ഒന്ന് അത്യാവശ്യം ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കെട്ടിക്കൊടുത്ത ഭാഗത്ത് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നും കൊടുക്കേണ്ട, ഒന്നരണ്ടും ദിവസം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഇന്നിപ്പോൾ മണ്ണ് നനച്ചില്ലേ കെട്ടിയേക്കന്നെ, അതുകൊണ്ട് ഇന്ന് എന്തായാലും കൊടുക്കണ്ട. നാളെ ഒരു വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് ഒന്നുകൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരുപാട് സ്പ്രേ ചെയ്ത് കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അത് മതി. ഇപ്പം ഞാൻ എന്താ ഈ ചെടി നമ്മൾ തണലത്തൊന്നും വെക്കുന്നില്ല, നമ്മുടെ ബാക്കി ചെടിയുടെ കൂടെ തന്നെ ഇത് വെച്ചിട്ടുണ്ട്. നമ്മൾ പരീക്ഷണാടിസ്ഥാനത്ത് ചെയ്യുന്നതാണ്, എങ്ങനെയാകുമെന്ന് നമുക്കറിയില്ല. ഇത് പിടിച്ചു വരുവാണെങ്കിൽ എന്തായാലും രണ്ട് കളറ് പൂവ് എന്തായാലും നമുക്ക് ഇതേന്ന് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ രണ്ട് കളറുള്ളവരൊക്കെ ഇതുപോലെ മറ്റൊരു കളറാക്കാൻ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് വിജയിക്കും ഇല്ലെന്ന് നമുക്ക് ഒരുമിച്ച് പരീക്ഷിച്ച് നോക്കാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും വീഡിയോകൾ കാണുക. നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.